മലയാളികൾ കൂടുന്നിടത്തെല്ലാം ചർച്ചയാണ് സ്വർണവില. അത്രയും വലിയ കുതിപ്പാണ് വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. മാർച്ചിൽ ഒരു പവൻ സ്വർണത്തിൽ 4000 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഏപ്രിൽ 3 തികയുമ്പോൾ ഏകദേശം അത്ര തന്നെ വില വർദ്ധിച്ചു. ഓരോ മാസവും ഇത്രയും ഉയർന്ന അളവിൽ വില വർദ്ധിച്ചാൽ എങ്ങനെ സ്വർണം വാങ്ങുമെന്ന ചോദ്യം സ്വാഭാവികമാണ്. വില കുറയാൻ സാധ്യതയുണ്ടോ എന്ന് ഉപഭോക്താക്കൾ ചോദിക്കുന്നുണ്ടെന്ന് ജ്വല്ലറി ഉടമകളും പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സ്വർണവിലയിൽ നേരിയ ആശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണവിലയിൽ ഇന്ന് കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിയത്. പവന് ഒറ്റയടിക്ക് 1120 രൂപയാണ് കുറഞ്ഞത്. 52920 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 140 രൂപയാണ് കുറഞ്ഞത്. 6615 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ മാസം 29 സ്വർണവില ആദ്യമായി 50,000 കടന്നത്. അന്ന് ഒറ്റയടിക്ക് 440 രൂപ വർദ്ധിച്ച് 50,400 രൂപയാണ് സ്വർണവില ഉയർന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറെയും കുറഞ്ഞും നിന്ന സ്വർണവില ഈ മാസം 3 മുതൽ വീണ്ടും ഉയർന്ന് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നതാണ് കണ്ടത്. 19 54,500 കടന്ന് സ്വർണവില സർവകാല റെക്കോർഡും ഇട്ടു. തുടർന്ന് ശനിയാഴ്ച മുതലാണ് വില കുറയാൻ തുടങ്ങിയത്. 3 1,600 രൂപയാണ് കുറഞ്ഞത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവിലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.